നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ജനങ്ങളെ സ്വാധീനിക്കാനും സ്വാധീനത്തിലൂടെ ജനങ്ങളും ബന്ധുക്കളെയും മൊത്തം മാറ്റാനും പറ്റുന്ന ഒരു ഒരു പവർ ഉണ്ടാകുന്നത് ഈ സൂപ്പർവൈസർ കേഡർ മുതൽ അപ്പുറത്തേക്കാണെന്നും താഴെ അതില്ലെന്നും അവർ ശാന്തരായി സ്വസ്ഥമായി ജീവിക്കുമെന്നും ഒരു രണ്ട് തലമാണ് സ്വാമിജി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുവഴി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം സ്വാമിജി. തീർച്ചയായും പോവാം. അത് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണേണ്ടത് ആ ശാന്തതയെ ആരാധിക്കാനുള്ള ഒരു മനോഭാവം ജനതയ്ക്ക് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടിയിരുന്നു എങ്കിൽ ഒരു രാഷ്ട്രത്തിലെ അഴിമതി, അക്രമം മുതലായവ കുറയുമായിരുന്നു. ശരിയുണ്ടോ എന്ന് ആലോചിച്ചു. ശരിയാണ് സ്വാമിജി. നമ്മളിന്ന് ആരാധിക്കുന്നത് കർഷക വൃത്തിയല്ല, അത്യധ്വാനം ചെയ്യുന്ന ടെക്നീഷ്യനെയല്ല, അധ്വാനിക്കാതെ ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തെയാണ്. ആ ആരാധനയ്ക്ക് കാരണമായി തീർന്നത് അധാർമികമായി നേടിക്കൊടുത്ത കാര്യങ്ങളുണ്ടാകും. അത്തരം സ്ഥാനങ്ങളിലെത്തുമ്പോൾ ധർമ്മത്തിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ടാവുകയും ധർമ്മം മറന്നും അധർമ്മം ചെയ്യുവാൻ എൻ്റെ അതീശശക്തിക്ക് കഴിവുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ അധർമ്മിയും ഒരിക്കലെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്ന ആരംഗമാണ്. ധർമ്മി ന്യായമായി എത്തിച്ചേരുന്നത് ആരംഗം. ധർമ്മിക്ക് അവിടെ എത്തിച്ചേരാൻ ഉപജാപങ്ങൾ ആവശ്യമില്ല, അവൻ പ്രകൃതിയായി എത്തിച്ചേരും. എത്തിച്ചേർന്നാൽ അവൻ ആ സ്ഥാനത്തിനനുസരിച്ച് മര്യാദയോടെ പ്രവർത്തിക്കും. ശാന്തനായി അവൻ ധർമ്മത്തെ മുൻപിൽ നിർത്തി പ്രവർത്തിക്കുന്നത് കൊണ്ട് അവന് അല്ല അംഗീകാരം, ധർമ്മത്തിനാണ് അംഗീകാരം. ധർമ്മമാണ് അംഗീകരിക്കപ്പെടുന്നത്, അവനല്ല. അവൻ ഓരോ തവണയും അത് ഓർമ്മിപ്പിക്കും. വ്യക്തി ധർമ്മത്തിൽ ലയിച്ചു ചേരുകയും ധർമ്മം അംഗീകാരം നേടുകയും വ്യക്തി അംഗീകാരം നേടാതിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് ഉത്തമമാണ്. ഇവിടെയാണ് പ്രാചീനരായ ആളുകൾ ലോകത്തെമ്പാടും, ഇന്ത്യയിൽ മാത്രമാണെന്നൊന്നും വിചാരിക്കരുത്, ഭാവാതീതന്മാരായ പ്രാചീനരായ ആളുകൾ ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ആ ധർമ്മം നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ധർമ്മിയെ നമ്മൾ ഊഹിക്കുക മാത്രമായി. ചിലപ്പോൾ രേഖപ്പെടുത്തണമെന്ന് പോലുമില്ല, രേഖപ്പെടുത്തിയിട്ടില്ല പലയിടത്തും. അവരുടെ അച്ഛനമ്മമാർ, അവരുടെ കാലഘട്ടം, ഊഹ്യം മാത്രമാണ് നമുക്ക്. അവർക്കതൊന്നും പ്രശസ്തമാകണം എന്നുള്ള നിർബന്ധങ്ങളില്ല. ഞാനും അങ്ങും അതുപോലുള്ളവരും അങ്ങനെയല്ല. ഒന്ന് ചോദിച്ചോട്ടെ സ്വാമിജി, അപ്പം നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞു വന്നത് ഒരു ഇന്ദ്രിയപരമായിട്ടുള്ള ഒരു വൈകാരികതയെ കുറിച്ചാണ്. അധികാര കേന്ദ്രങ്ങളിലും തീവ്രവാദങ്ങളിലെല്ലാം ഉൾപ്പെടുന്നത്, ഒപ്പം ഈ ശാന്തിയുടെ ഒരു ഏരിയ പറഞ്ഞു. ഇത് ഈ വൈകാരികമായ സാക്ഷരതയെക്കുറിച്ച് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ വളരെ പ്രകടമാക്കുന്ന ഒരു ഏരിയയാണ്. തീർച്ചയായും തൻ്റെ തൊഴിൽ മൗലികമായി ചെയ്ത് മാനമര്യാദയോട് ജീവിച്ച് ഇന്ദ്രിയങ്ങളെ ആ തൊഴിലിന് വേണ്ടുന്ന വിധം സമുജ്വലമാക്കി ഇന്ദ്രിയങ്ങളെ ശോഷിപ്പിക്കാതെ പോഷിപ്പിച്ച് മര്യാദാമസൃണമായി ശാന്തമായി ധർമ്മത്തിനനുസൃതമായി ജീവിക്കുന്ന ഒരു ലോകം, അത് ലോകത്ത് എല്ലാ കാലത്തും വളരെ വിപുലമാണ്, കുറവല്ല. അവരിൽ നിന്ന് രൂപാന്തരപ്പെട്ട് എതിർച്ഛയ യാതൊരു ജാടകളുമില്ലാതെ പ്രകൃതിയ ധർമ്മം കൊണ്ടൊരാൾ മുകളിൽ വരുന്നു. മനസ്സിലായില്ല? അങ്ങനെ മുകളിലേക്ക് ഒരുത്തൻ ന്യായമായി വന്നാൽ അവൻ ഭരണാധികാരിയായിരിക്കട്ടെ, ഭരണത്തിൻ്റെ ഇടനാഴിയിലുള്ള മറ്റാരെങ്കിലും ആയിരിക്കട്ടെ, ഒരു മതനേതാവായിരിക്കട്ടെ, അവന് നമ്പരൊന്നും ഇറക്കേണ്ടി വരികയില്ല.
അങ്ങനെ വരുന്ന ആളുകളെ പ്രശംസിക്കാൻ മാധ്യമങ്ങളോ മറ്റുള്ളവരോ തയ്യാറായാൽ അവരതിന് വലിയ പ്രാധാന്യവും അന്ന് കാലത്ത് കൊടുക്കില്ല. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അനുസരിക്കാൻ താഴെയുള്ളവന് വളരെ രസമുണ്ടാവും. അവൻ മാതൃകയാവും. എപ്പോഴാണോ ദുർബലന്മാർ, അജിതേന്ദ്രിയന്മാർ ജാടകളിലൂടെ സൂത്രപ്പണികളിലൂടെ ഈ സൂപ്പർവൈസർ മുതൽ മുകളിലേക്കുള്ളത് ആഗ്രഹിക്കുകയും പണിയെടുക്കാതെ ജീവിക്കാവുന്ന ഒരു തലമാണിതെന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ടുന്നതായ ഗുണങ്ങളൊന്നും സ്വഭാവത്തിലില്ലാതിരിക്കുകയും ചെയ്ത് കയറിപ്പറ്റിയോ, ഉപജാപക വൃന്ദങ്ങൾ ഉണ്ടാക്കി കയറിപ്പറ്റിയോ, അവിടെ മുതലാണ് ഈ ധർമ്മങ്ങളെല്ലാം നശിച്ചത്. അതിന് വേണ്ടുന്ന വൈകാരികതയാണ് മാധ്യമങ്ങളും സാഹിത്യവും എല്ലാം ഇന്ന് കൊടുക്കുന്നത്. ഒരു കൃത്യമായ രീതിയിൽ നിയമം കുറച്ചെങ്കിലും പഠിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം ഇത്ര വരെയെങ്കിലും നേടി നല്ല നിലയിൽ അന്വേഷണത്തിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് ആ ട്രെയിനിങ്ങിലൂടെ നല്ല പരിശീലനം കിട്ടി കഴിഞ്ഞവരാ പോലീസുകാർ. മനസ്സിലായില്ല? എന്നിട്ട് അവർക്ക് പലതും തെളിയിക്കാൻ പല കടമ്പകളും കടന്നാലാ പറ്റുക? അവിടെ ഒരുത്തൻ വഴിയെ അലഞ്ഞു തിരിയുന്നതിനിടയിൽ യാദൃച്ഛികമായി ഒരുത്തൻ്റെ തലയിൽ കൈതട്ടിയപ്പോൾ അവൻ മരിച്ചുപോയി, അവൻ ഭീകരനായിരുന്നു, ഉടനെ അയാൾ പോലീസ് ഉദ്യോഗസ്ഥനായി, അയാളെ പോലീസുകാർ വണങ്ങി എന്നൊരു സിനിമ എടുത്താൽ അനൗപചാരികമായ വിദ്യാഭ്യാസം ആ സിനിമ കാണുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ഔപചാരികമായ വിദ്യാഭ്യാസത്തെ എത്ര തകർക്കും? അതിന് അനുമതി കൊടുക്കുമ്പോൾ സെൻസർ ബോർഡ് ഇത് ആലോചിക്കുമോ? ആലോചിക്കേണ്ടതാണ്. നമ്മൾ ഈ കാലമത്രയും ജനാധിപത്യം തുടങ്ങിയ അന്ന് മുതൽ ഏതൊരു അധികാര സ്ഥാനമാണോ ജനാധിപത്യത്തിൽ മൗലികമായി കയറിപ്പറ്റുന്നത്, നാളെ പ്രതിപക്ഷ നേതാവിരിക്കേണ്ട കസേരയിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ എതിർക്കാൻ മാത്രമാണ് എല്ലാ പ്രതിപക്ഷ നേതാക്കളും ജനതയെ പഠിപ്പിച്ചത്. ശരിയാണോ? ശരിയാണ്. അനൗപചാരികമായൊരു വിദ്യാഭ്യാസം ഭരണത്തെ ഒരിക്കലും അംഗീകരിക്കരുതെന്നാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനതയെ പഠിപ്പിച്ചത്. എന്നിട്ട് ആ സ്ഥാനത്തിന് കലവില കൂട്ടുകയും അതിനുവേണ്ടി മത്സരിക്കുകയും അതിനുവേണ്ടി പണം ചെലവാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ ജനത മനസ്സിലാക്കാതെ പോയത്. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ പറയാം. ഞാനൊരു സാധാരണക്കാരൻ എന്ന നിലയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഇതൊക്കെയാണ്. സന്യാസിമാരുടെയും മതനേതാക്കന്മാരുടെയും ഇതെടുത്താൽ അവരൊക്കെ മഹാന്മാരായി ജനങ്ങളിൽ അറിയപ്പെടുന്നത് ഇത്ര കാലം അതിനെ എതിർത്ത് നടന്നു എന്നൊരു പൂർവ്വകാല ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടാണ്. താൻ അന്തസത്ത ഇല്ലാത്തവനാണ് എന്ന് വ്യക്തമാക്കിയിട്ടാണ് നേതൃത്വത്തിലെത്തുന്നത്. അങ്ങ് പോയി ഇന്ത്യയിലെ സന്യാസിമാരെ, പള്ളിലച്ചന്മാരെ, മത മൗലികവാദികളായി ഉയരത്തിലെത്തിയിരിക്കുന്നവരെ, ഇങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യുക. അവരൊക്കെ താൻ താങ്കൾ ഇന്നിരിക്കുന്നത് പൗരാണിക കാലത്ത് താൻ താങ്കൾ ഏറ്റവും എതിർത്തതാണ്, ഇപ്പോഴാണ് അതിൽ ആദർശമുണ്ടെന്ന് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ കയറിയിരിക്കുന്നത്. തങ്ങൾക്കൊരധികാരവും സ്ഥാനവും ലഭിക്കുന്നതുവരെ, പണമുണ്ടാകുന്നതുവരെ, ജനങ്ങൾ അംഗീകരിക്കുന്നതുവരെ, കേവലമായി താൻ നടക്കുമ്പോഴൊക്കെ തെറ്റാണെന്ന് തോന്നുന്ന ഒന്ന് ആപേക്ഷികതയിലേക്ക് എത്തിയപ്പോൾ ശരിയാണ് എന്ന് അയാൾ പറയുന്നുവെങ്കിൽ ആ ശരി കേവലമായ ശരിയല്ല. അപ്പോൾ ഏത് മനുഷ്യനും ഒന്നിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഇന്ദ്രിയപരതയിലാണ്. നമ്മൾ ഇന്ദ്രിയത്തിൻ്റെ അവിടെ നിന്ന് വിട്ടുപോയിട്ടില്ല, ഇല്ല, ഒരിക്കലും. അവിടെയാണ് നിൽക്കേണ്ടത്. വിഷയങ്ങളും ഇന്ദ്രിയങ്ങളുമായുള്ള ബന്ധം ഈടുവെച്ചുകൊണ്ടാണ് ഈ വളർച്ച അത്രയും. ഇന്ദ്രിയപരമായ രാഗത്തിൽ നിന്ന് മോചനം നേടാതെയാണ് ഈ രംഗങ്ങളിലെല്ലാം വ്യക്തികൾ ശോഭിക്കുന്നത്.
അപ്പം എൻ്റെ കുടുംബം അതൊരു ചെറിയ വ്യവസ്ഥയാണ്. അതിനെ പോറ്റി അതിന് തൃപ്തികരമായ വിധമെല്ലാം കൊടുത്ത് അവർ നമ്മളെക്കാൾ അല്പം ഉയർന്നാൽ നമ്മളോട് പറയും മതിയെന്ന്. എന്നെക്കാൾ ഉയർന്ന ഒരുവൻ ഒരിക്കലും എൻ്റെ അടുക്കൽ ഒരു സഹായത്തിന് വരില്ല. അതിന് ഞാൻ യോഗ്യനല്ല എന്ന് അവർക്കറിയും. അങ്ങനെ അവർ ഉയരത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ പണിയെല്ലാം എടുത്ത് താഴ്ന്നു കഴിഞ്ഞാൽ വീടിനോട് വിട പറയാം. പിന്നെ വേറെ ഏത് നിലകളിൽ ഞാൻ ഉയർന്നാലും അവരെന്നെ കണ്ട് സഹായം ചോദിക്കില്ല, വീട് പിന്നാലെ വരില്ല. വരില്ല, അവർക്ക് ആ അഭിമാനം വിടില്ല. അവൻ എത്ര ഉയർന്നാലും അവൻ്റെ അടുക്ക ഇനി പോവില്ല. മാനസികമായി അവർ ഉയരയാ. മനസ്സിലായില്ല? കൂട്ടാളികൾ, അവർ മാനസികമായി ഉയരെ എത്തിക്കഴിഞ്ഞിട്ട് വേണം അവരിൽ നിന്ന് വിട പറയാൻ. ഇങ്ങനെ വിട പറയാതെ ഓരോന്നിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ ഉയരങ്ങളിലെത്തിയാൽ ഇവരെല്ലാം കൂടെ ഉണ്ടാവും. ഇവരോടെല്ലാം കണക്ക് തീർക്കേണ്ടി വരും. ഇവർക്കൊക്കെ കൊടുത്താലും കൊടുത്താലും മതി വരില്ല. ഇവരെ എല്ലാം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ഭിക്ഷാപാത്രം കയ്യിലെടുക്കുക. അങ്ങനെയാണ് സന്യാസം പോലും ഉണ്ടാകുന്നത്. അപ്പോഴാണ് സന്യാസി ശരിക്കും, അപ്പോഴേ സന്യാസിയാവൂ. പിന്നെ അവൻ അരപ്പാളിയായി, തെണ്ടിയായി. മറ്റത് ഇവരെല്ലാം കൂടെ നടക്കുമ്പോൾ ബന്ധങ്ങളുടെ ഈടുവയ്പ്പുകൾ കൂടുകയാണ്. ബന്ധങ്ങൾ ഉണ്ടായാൽ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അങ്ങോട്ട് ചെയ്യണം. അപ്പോൾ ഭക്തന്മാരായ ആളുകളിൽ ഒരു ഭക്തൻ കൊണ്ടുവന്ന് വാഴക്കൊല തന്നുവെങ്കിൽ അവൻ ആവശ്യപ്പെടുന്നത് ഈ വാഴക്കൊല തന്ന് നമ്മളെ സ്നേഹിച്ചിട്ട് ഇതിനേക്കാൾ കൂടി ഒരു സാധനം മറ്റവനോട് പറഞ്ഞൊന്ന് ശരിയാക്കി കൊടുക്കണം എന്നാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെ ഈ ഭക്തന്മാരുടെ ഇടയിൽ ഒരു ഏജൻ്റായിട്ട് മാത്രം പ്രവർത്തിക്കേണ്ടി വരും. അതിൽ ഭരണത്തിന് താല്പര്യമുള്ളവന് ഭരണം നേടിക്കൊടുക്കണം. മനസ്സിലായില്ല? അവന് ഭരണം നേടിക്കൊടുക്കാൻ അപ്പുറത്തുള്ള വേറൊരു ഭക്തനെ മറിക്കണം തൽക്കാലം. അവനൊരല്പം തെറ്റി നിൽക്കുകയാണ്, അവനെ മറിച്ച് ഇവനെ അധികാരത്തിൽ നേടിക്കൊടുക്കണം. മനസ്സിലായില്ല? അവൻ ഇനി വന്നുകൂടുമ്പോൾ ഇവനെ മറിച്ചു കൊടുക്കണം. ഇന്ദ്രിയ പരതയിൽ കൂടുകൂട്ടി ആധ്യാത്മികതയില്ല. ഇത് മതങ്ങൾ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഭീകരത വളരില്ല. മതപരമായി ഞാൻ ഉൾപ്പെടെയുള്ളവർ വേഷം കെട്ടിരിക്കുന്ന ഒരു നിലയിൽ സന്യാസത്തെ പറഞ്ഞു എന്നെടുത്താൽ മതി. ഇതരങ്ങളായ മതങ്ങളെല്ലാമെന്ന് അവിടെ ചേർത്തുകൊള്ളണം. എന്നോടല്ലെങ്കിൽ ഇതിൽ പെട്ടവർക്കും ഇതിനെ ആരാധിക്കുന്നവർക്കും എന്നോട് വെറുപ്പുണ്ടാവും. അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞതെങ്കിലും ഒരു സ്വയം വിമർശനം ഉൾക്കൊള്ളാവുന്ന ഒരു സമൂഹം വളർന്നു വന്നിട്ടില്ലെങ്കിൽ അവരിത് കേൾക്കുന്നത് വേറൊരു താല്പര്യത്തിലായിരിക്കും, വേറൊരു രീതിയിലായിരിക്കും, വേറൊരു ഇന്ദ്രിയപരതയിലായിരിക്കും. അതുകൊണ്ട് ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത് എന്നെ തന്നെയാണെന്ന് ചിലപ്പോൾ പറഞ്ഞുവെന്നോ പ്രവർത്തിച്ചുവെന്നോ വരെ വരാം. അതെന്തു ആവട്ടെ, നമ്മളൊരു ദർശനമാണല്ലോ പറയുന്നത്. അതിൻ്റെ സുഖം അപ്പോഴും നഷ്ടപ്പെടില്ല എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ അവരാലോചിക്കേണ്ടത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ബന്ധം, പുറത്തുള്ളവരാരുമല്ല. ഞാനൊരു കാര്യം അധാർമികമായി ചെയ്തു കൊടുക്കും എന്ന് എൻ്റെ ഹിസ്റ്ററിയിലുണ്ടെങ്കിൽ മാത്രമേ ഒരുവൻ അതിനെന്നെ സമീപിക്കൂ. ഹിസ്റ്ററിയിൽ എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് സ്വാമി? എൻ്റെ ചരിത്രത്തിൽ, അതായത് എൻ്റെ തൊക്കിലും എൻ്റെ കണ്ണിലും എൻ്റെ കയ്യിലും എൻ്റെ പ്രവർത്തനത്തിലും എൻ്റെ വാക്കിലും അത് എഴുതി വെച്ചിട്ടുണ്ടോ? അതായത് എൻ്റെ ഇന്ദ്രിയ പരതയിൽ അത് എഴുതി വെച്ചിട്ടുണ്ടോ? എൻ്റെ ഇന്ദ്രിയ പരതയിലെ മുഴുവൻ ചരിത്രവും എന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഏത് സ്ഥാനത്തിരിക്കുമ്പോഴും
അതുവരെ എന്നെ അവിടെ എത്തിക്കുന്നവരെയുള്ള ആളുകൾ പോലും ആയിരിക്കില്ല അവിടെ എത്തുന്നത്. എൻ്റെ പൂർവകാല ചരിത്രത്തിന് നിയുക്തരായവർ പൊട്ടിമുളച്ച് വരികയാണ് ചെയ്യുന്നത്. ശരിക്കും ബന്ധു ആവണമെന്നില്ല, ആവണമെന്നില്ല. ഇത് പെട്ടെന്ന് ഈ ഭൂമി മുളച്ചിട്ട് പൊട്ടിട്ടിങ്ങി വരുന്ന പോലെയോ ആകാശം പിളർന്നിട്ട് വരുന്നത് പോലെയോ ബന്ധങ്ങൾ ഓരോ സ്ഥാനത്തും ഉണ്ടാവും. എല്ലാ മത നേതാക്കന്മാരോട് പോവും, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോട് പോവും, അവരെ വളർത്തിക്കൊണ്ടുവന്നവരല്ലാത്ത, അവർക്ക് വേണ്ടി പണിയെടുത്തവരല്ലാത്ത, പണിയെടുത്തവർക്ക് പ്രയോജനമില്ലാത്ത, അതിൽ പണിയെടുത്തവർക്ക് ദുഃഖമില്ലാതിരിക്കുമ്പോഴും ഇയാളുടെ നേതൃത്വത്തിൽ അവർ സന്തോഷിക്കുമ്പോഴും ഇത് പ്രയോജനപ്പെടുത്തുന്ന ഒരു ലോകമുണ്ട്. പൂർവ ഇന്ദ്രിയങ്ങളുടെ സാക്ഷി വാസനകൾ ഏറ്റുവാങ്ങുന്ന അതേ വാസനകളോടുകൂടിയ ഒരു ലോകം പെട്ടെന്നാണ് ഉദയം ചെയ്യുന്നത്. പെട്ടെന്ന് എന്ന് പറയുമ്പോഴും അത് ഹിസ്റ്ററിയെ ചേർന്ന് നിന്നിട്ടാണ്. അതെ, പക്ഷേ ലോകരുടെ ദൃഷ്ടികോണത്തിൽ മുൻ പരിചയങ്ങളൊന്നും ഇല്ലാത്തവരാണ്. ആലോചിക്കുമ്പോൾ രസകരമാണ് സ്വാമിജി. ഇതാണ് ജ്ഞാനത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണുന്നതാണ്. അങ്ങനോട് ചോദിക്കുന്ന ആ വഴിയാണ്. തീർച്ചയായും, തീർച്ചയായും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്ന ഭ്രാന്താണെന്നുള്ളത് ഉറപ്പാണ്. അയ്യോ, അങ്ങനെയൊന്നും ഒരിക്കലുമില്ല സ്വാമിജി. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവരൊന്നും കാണാനകമായി സ്വാമിജി പറയുന്നു എന്ന് സ്വാമിജി എന്നെ വെളിവാക്കുകയാണെന്ന് ഞാൻ അർത്ഥമുള്ളൂ. അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എനിക്ക് തോന്നാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് നിങ്ങൾ നോക്കുക, ഒരാൾ ഭരണാധികാരി ആയിക്കഴിഞ്ഞാൽ ഇന്നലെ അയാളുടെ നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്ന അധസ്ഥിതനെന്ന് വരെ മുദ്ര കുത്തിയ ഒരുവൻ, അവൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന വികാരങ്ങളും സ്ഥാനമാനങ്ങളും കയറ്റങ്ങളും ഒക്കെ വച്ച് അവൻ നീങ്ങുന്ന ഒരു ഹിസ്റ്ററി അവനിലുണ്ടാവും. അതറിയാതെ അവനെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന് വിചാരിച്ച് വളർത്തുന്ന ഒരു ജനതയുണ്ടാവും. വാസനാപൂർവ്വം, വാസനാപൂർവ്വം അവർ വളർത്തിക്കൊണ്ടുവന്ന അവനൊരു സ്ഥാനത്തെത്തി അടുത്ത ദിവസം അവൻ വരുമ്പോൾ ഈ സാധാരണക്കാർക്ക് അവനെ കൊണ്ടുപോകുന്നത് ചിലപ്പം തോളിലേറ്റിയായിരിക്കും. അവർക്കിപ്പോഴും കയ്യിലൊന്നും ഉണ്ടാവില്ല. ഈ സമയത്ത് ഇന്നവൻ വരുന്നുണ്ട് എന്ന് ഇവരറിയുന്നതിന് മുമ്പേ അറിഞ്ഞ് ഇവൻ വന്നിറങ്ങുന്ന വിമാനത്താവളത്തിലോ റെയിൽവേ സ്റ്റേഷനിലോ നേരത്തെ വലിയ കാറുമായി ചെന്ന് ഇവനെ അതിലേക്ക് കയറ്റി ഇവൻ അതുപോലെ കയറുകയും ചെയ്യും. കയറാതിരിക്കാമൊന്നും പറ്റില്ല. ഇപ്പോൾ അവർ തമ്മിലൊരു വല്ലാത്ത ബന്ധമുണ്ടാവുകയും ഈ ജനങ്ങളൊക്കെ വളരെ മോശമാണെന്ന് ഒരുമിച്ച് സംസാരിക്കുകയും അവർക്കു വേണ്ടി എന്തും ചെയ്തു കൊടുക്കുകയും ഒന്നും ചോദിക്കാതെ അവർ തമ്മിലൊരു ഈടുവയ്പ്പുണ്ടാകുകയും അവിടെ കല്യാണാലോചനകളും മറ്റാലോചനകളും കൂട്ടായ്മകളും ഒക്കെ രൂപാന്തരപ്പെട്ടു വരികയും ചെയ്യുന്ന ഒരു വാസന എല്ലാ ജീവികളിലും ഉണ്ട്. താഴോട്ടും മുകളിലോട്ടും, എത്ര മുകളിലിരിക്കുന്നവനും താഴേക്കും ഈ വാസനയുണ്ട്. മുകളിലേക്ക് മാത്രമാണെന്ന് കരുതണ്ട. പെറ്റ തള്ള വളർത്തുന്ന തന്ത പട്ടിണി കിടന്ന് പഠിപ്പിച്ച് വീടും പറമ്പും മുഴുവൻ ഈടുകൊടുത്ത് MBBSനോ എവിടെയെങ്കിലും ഒരു അഡ്മിഷനും വാങ്ങിച്ചു കൊടുത്ത് അവിടെ വിട്ട് അവൻ്റെ 3-ാം കൊല്ലമോ 5-ാം കൊല്ലമോ ആകുമ്പോൾ കൂടെ പഠിക്കുന്ന ഒരു സമ്പന്നയായ പെൺകുട്ടിയെ അവളുടെ കൂടെ വീട്ടിലുമൊക്കെ പോയി MDക്കുള്ള പഠിപ്പിക്കലും കാര്യമൊക്കെ ഇനി വീടുമായി ബന്ധം വേണ്ടെന്നേ ഉള്ളൂ, എല്ലാം ഞാൻ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് പോയിട്ടുള്ള ഒരുപിടി ഉന്നതന്മാർ, ലോകോത്തരന്മാരായി തീർന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നീട് തന്നെ സഹായിച്ച അച്ഛനെയും അമ്മയെയും ഉപദ്രവിക്കുക വരെ ചെയ്തിട്ടുള്ളവർ ധാരാളമുണ്ട്. ഇത് ആകാശം പൊട്ടി വരുന്ന പോലെ ഈ വാസന പൊട്ടി വരുന്നത്. ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് മനുഷ്യന് അജ്ഞാതവും അനുമാനവിധേയമല്ലാത്തതുമായ ഒരു വാസനയാണ്.
അത് ഇന്ദ്രിയങ്ങളിലായിരിക്കുന്നു. കണ്ണാടിയിൽ ഒരു കാര്യം നോക്കിയിട്ട് വിട്ടാൽ അതിൻ്റെ ചിത്രം പതിയില്ല. ക്യാമറ നമ്മുടെ നേരെ നോക്കിയാൽ അത് പതിച്ചെടുക്കും. അപ്പം മനസ്സിന് രണ്ട് ധർമ്മങ്ങളുണ്ട്. ദർപ്പണ സമാനമായ ധർമ്മം, മനസ്സിലായില്ല, കണ്ട് മറക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ദർപ്പണ സമാനമായ സ്വഭാവത്തിൽ ഏതൊക്കെ പെടുന്നു? നമ്മുടെ മനസ്സിലെ ക്യാമറയിലെ ഫിലിം എന്ന പോലെ പതിയുന്ന പദാർത്ഥങ്ങളും വസ്തുക്കളും ഏതെല്ലാം? ഇത് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സംവിധാനങ്ങളില്ല. കഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയും ദർപ്പണത്തിലെ പോലെ ആകാം. ദർപ്പണത്തിലെ പോലെ ആയാൽ ഫിലിമിൽ വേറൊരെണ്ണം പതിയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവും. പതിഞ്ഞതിൻ്റെ പിന്നാലെ. അച്ഛനും അമ്മയും ഫിലിമിലെ പോലെ ആയാൽ പുറത്ത് കാണുന്നതൊക്കെ ദർപ്പണം പോലെ ആവും. നേരത്തെ പതിഞ്ഞതിൽ തന്നെ നിൽക്കും. പതിഞ്ഞതിൽ നിന്നാൽ ചിലപ്പോൾ സഹോദരങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ താൻ പഠിച്ച പണം കൊണ്ട് വളർത്തുകയും അച്ഛൻ്റെ അമ്മയുടെയും കടം വീട്ടുകയും അവരെ ഉയരങ്ങളിൽ ഇരുത്തുകയും ചെയ്ത് ത്യാഗിയായി മരിക്കും. അതിനും കുറേ പ്രശംസയൊക്കെ ലോകത്തുനിന്ന് കിട്ടും. പൊട്ടനാണ്, യാതൊരു വിവരമില്ലാത്തവനാണെന്ന് കുറേ പേർ അതും പറയാനുണ്ടാവും. സ്വന്തം കാര്യം നോക്കാത്തവൻ, ഒരു ജീവിതം മുഴുവൻ കളഞ്ഞവൻ എന്നും പറയും. രണ്ടും രണ്ടു പക്ഷത്തും ഉണ്ടാവും. മനസ്സിലായില്ല? രണ്ട് വിഭാഗത്തിൻ്റെ ഇന്ദ്രിയ പരിധി ചേർത്തിട്ട് വാസനക്കനുസരിച്ച് പറയും. അതുകൊണ്ട് ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. രണ്ടിലും കളിക്കുന്നത് ഈ ദർപ്പണ സമാനമായ മനസ്സോ ഫിലിമിന് സമാനമായ ഒരു മനസ്സോ ആണ് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അറിഞ്ഞിട്ടിതിലേതിൽ കളിക്കുകയായാലും കളിക്കാതിരിക്കുകയായാലും വ്യക്തിക്ക് ആനന്ദമുണ്ടാകും.